എ ആർ റഹ്മാൻ പങ്കുവച്ച കേരള സ്റ്റോറിയുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല അതിൽ ഇനിയും മുന്നോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട് അത് പ്രയാസപ്പെടുന്ന മനുഷ്യരുടെ കണ്ണീരൊപ്പുന്നതിൽ മാനവികതയുടെ മനോഹാരിത എത്രത്തോളം ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഞാൻ ഇന്ന് മരണപ്പെട്ടുപോയ അശോകന്റെ ഭാര്യ ബിന്ദു ചേച്ചിയുമായി സംസാരിക്കുകയുണ്ടായി ഇതിന് അന്ന് നേതൃത്വം നൽകിയ നുജൂം ആലമ്മൂട്ടിലെന്ന അന്നത്തെ ചേരാവള്ളി ജമാഅത്ത് പ്രസിഡന്റിനോടൊപ്പവും സംസാരിച്ചിരുന്നു ആ കുടുംബം ഇപ്പോഴും സ്വന്തമായി ഒരു ഭൂമിയോ വീടോ ഇല്ലാതെ ചില ബന്ധുക്കളുടെ സഹായത്താൽ ഒരിടത്ത് കഴിയുകയാണ് അവർക്കൊരു ഭൂമിയും വീടും ആവശ്യമുണ്ട് ഇതിനന്ന് നേതൃത്വം നൽകിയ നുജൂം എന്ന മനുഷ്യൻ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൈപ്പാസ് സർജറി ചെയ്ത് വിശ്രമത്തിലാണെങ്കിലും അതും സാധിച്ചു കൊടുക്കണമെന്ന ദൃഢനിശ്ചയവും ആഗ്രഹവും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിനോടൊപ്പം ഞങ്ങളുമുണ്ട് കേരള സ്റ്റോറിയിലെ ഏറ്റവും മനോഹരമായ ഒരു അധ്യായം ആ കുടുംബത്തിന് ജീവിക്കാനൊരു വാസസ്ഥലവും വീട് നൽകിക്കൊണ്ട് ഈ കഥ തുടരും സുദീപിൻ്റെ കഥ കണ്ട് ആരെങ്കിലും ഈ സമൂഹത്തെ വിദ്വേഷിപ്പിക്കാമെന്ന് കരുതുന്നുവെങ്കിൽ അവർ പരാജയപ്പെടുകയും ചെയ്യും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കേരള സ്റ്റോറി പോയി കണ്ട് കുളിരു കോരുന്നവരുണ്ട് അത് കണ്ട് എന്തോ സായുജ്യവും സന്തോഷവും അടയുന്നവരുണ്ട് അതുണ്ടാക്കിയ ആളുകളുടെ വ്യക്തമായ ലക്ഷ്യമെന്താണെന്ന് ഇന്ന് പല സ്ഥലങ്ങളും കാണിച്ചു തരുന്നുമുണ്ട് മണിപ്പൂരൊക്കെ നമ്മളോട് പറയുന്നത് അത്തരം ചില കാഴ്ചകളുടെ പ്രയോഗവൽക്കരണത്തിൻ്റെ ദൃശ്യങ്ങളാണ് പക്ഷേ കേരളം തോറ്റുകൊടുക്കാൻ തയ്യാറല്ല തോൽക്കുകയുമില്ല സുരേഷ് കുമാറിനും മറ്റുള്ളവർക്കുമൊക്കെ അതിൻ്റെ മനോഹാരിത കണ്ട് എന്തൊക്കെയോ തോന്നിയെങ്കിൽ അതൊക്കെ വെറും തോന്നൽ മാത്രമാണ് മലയാളി അതിനപ്പുറമാണ് അതിനേക്കാളുമൊക്കെ ഒത്തിരി അപ്പുറം അതുകൊണ്ടാണ് എ ആർ റഹ്മാൻ എന്ന ലോകപ്രശസ്ത സംഗീതജ്ഞൻ കേരളത്തിലെ മനോഹരമായ കേരള സ്റ്റോറി കായംകുളത്തെ ചേരാവള്ളി ജുമാ മസ്ജിദിൽ നിന്ന് പങ്കുവെച്ചുകൊണ്ട് ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറഞ്ഞത് അതിനന്ന് നേതൃത്വം നൽകിയ നുജു മാലിമൂട്ടിൽ എന്ന ചേരാവള്ളി ജമാഅത്തിൻ്റെ പ്രസിഡന്റിൻ്റെ ശബ്ദരേഖയുമൊക്കെ ഞാനിതിനു മുമ്പൊരു എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു ഞാൻ ഈ ബിന്ദു ചേച്ചിയേയും വിളിക്കുകയുണ്ടായി കാരണം എനിക്കറിയണമായിരുന്നു എന്താണ് ഇപ്പോൾ അവരുടെ അവസ്ഥയെന്ന് ഇനി വിവാഹം കഴിച്ചു വിട്ട അഞ്ജുവിനെ കൂടാതെ രണ്ട് മക്കളാണ് അമൃതയും ആനന്ദും അമൃത ഒരു ചെറിയ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു ആനന്ദ് ഐ ടി എ പാസ്സായി നിൽക്കുന്നു ആ കുടുംബത്തിൻ്റെ ഇനി അവശേഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് ഈ അശോകൻ എന്ന വിശ്വകർമ്മ തൊഴിലാളിയായിരുന്ന ഏറ്റവും പ്രയാസകരമായ സാഹചര്യത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകേണ്ടി വന്ന ആ മനുഷ്യനും ആ മനുഷ്യൻ്റെ കുടുംബത്തിന് താമസിക്കാൻ സ്വന്തമായി ഒരു തൊണ്ടും ഭൂമിയില്ല ഒരു വീടുമില്ല കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി വാടക വീട്ടിലാണ് കഴിയുന്നത് ഇനിയുള്ള അമൃത എന്ന മോൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സുമായി മകനും വിദ്യാഭ്യാസം കഴിഞ്ഞു നിൽക്കുന്നു അന്ന് ചേരാവള്ളി ജമാമസ്ജിദിൻ്റെ ഏറ്റവും ഉദാരമായ സമീപനത്തിൽ വിവാഹം കഴിച്ചയച്ച അഞ്ചുവും ഭർത്താവും അവരും ചെറിയ ജോലികളുമൊക്കെയായി അവരുടെ ഒരു ചെറിയ ലോകത്ത് ഒതുങ്ങി ജീവിക്കുന്നു അതുകൊണ്ട് തന്നെ ബിന്ദു ചേച്ചി എന്നോട് പറഞ്ഞത് ഇനി അവശേഷിക്കുന്നൊരു മോഹമുണ്ട് അത് ഒരു വീടും ഒരു തുണ്ട് ഭൂമിയുമാണ് ഇതിൻ്റെ വിവരങ്ങൾ അന്വേഷിക്കാൻ വിളിച്ച നുജു എന്ന മനുഷ്യനോടും ഇതേ ആവശ്യം പറഞ്ഞു അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചപ്പോൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റാലുടൻ തന്നെ അത് ശരിയാക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അദ്ദേഹത്തോടൊപ്പം ഞാനുമുണ്ട് ഞങ്ങളുമുണ്ട് എന്ന കൂട്ടായ്മയുണ്ട് നിങ്ങളിലും പലർക്കും ആ ഏറ്റവും മനോഹരമായ ദൗത്യത്തിൽ പങ്കാളിയാകാവുന്നതുമാണ് ഞാനിതോടൊപ്പം ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആ വാട്സപ്പിലേക്ക് നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാവുന്നതാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടായി ആലോചിച്ച് ചെയ്യും ഏതായാലും കേരള സ്റ്റോറി എന്ന് എ ആർ റഹ്മാൻ സാർ വിശേഷിപ്പിച്ച ആ കഥയെ ഇങ്ങനെ കേവലമായ ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിൻ്റെ ആ ഒരവസ്ഥയിൽ അവസാനിപ്പിക്കുന്നില്ല അവർക്കൊരു കുടുംബവും വീടുമുണ്ടാകട്ടെ ആനന്ദെന്ന അശോകൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആ മകന് എന്തെങ്കിലും ഒരു ജോലിയും സംവിധാനവും കൂടി ഒരുക്കി കൊടുത്താൽ സന്തോഷത്തോടെ എന്നെന്നും ഓർക്കപ്പെടുന്ന കേരള സ്റ്റോറിയായി അത് നിലനിൽക്കുക തന്നെ ചെയ്യും ഒപ്പമുണ്ടാകണം നിങ്ങൾ ഒപ്പമുണ്ടാകുമെന്ന് എനിക്കറിയാം